Load of stages. Hey, please. Korpula. Sit. Your name? Okay. Oh, wow. Sit. നിങ്ങൾ രണ്ടുപേരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ റൂമിന്റെ രാശി എങ്ങനെയാ? നർമ്മദ മർഡർ കേസിൽ നിങ്ങൾ മൂന്ന് പേരെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും സംശയമുള്ളത്. അത് ക്ലാരിഫൈ ചെയ്യാനാ നിങ്ങളെ വരാൻ പറഞ്ഞു. അവളെ കുറിച്ച് പറയാവോ? സൂപ്പർ. ഞാൻ എത്ര പ്രാവശ്യം പറയണം അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്ന്. ആ അവിനാശി അവനെ കണ്ട് പേടിക്കുന്ന സ്ത്രീകളോട് മാത്രമേ അങ്ങനെ പെരുമാറുള്ളൂ. അബ്യൂസ് ചെയ്യാനും ട്രൈ ചെയ്യും, അതുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടാവെന്ന് പറഞ്ഞേ. നർമ്മദയുണ്ടല്ലോ, സൂപ്പർ ഫിഗറാണ്. ഇവരെ പോലെയൊന്നും അല്ല. അവക്ക് എന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ല. അല്ലാത്ത പക്ഷം ക്യാഷ് വൈസ് പേഴ്സണാലിറ്റി വൈസ് ഞാൻ തന്നെയാ ഫിറ്റ്. ആ ഇൻപ നടുവിലില്ലായിരുന്നെങ്കി അവളെ ഞാൻ പൊക്കിയിരിക്കും. ഞാൻ താങ്ക് യു. എങ്ങനെയെന്ന് ചോദിച്ചാ ഞാൻ എന്താ മാം പറയാ? നർമ്മദ വളരെ നല്ല കുട്ടിയാ. അവൾ വളരെ സിമ്പിളാ. അല്ലെങ്കിൽ ഇങ്ങനെ കാസ്റ്റ്, പണം, ശമ്പളം എല്ലാത്തിലും കുറവുള്ള ഇൻബയെ പ്രേമിക്കോ? അവൾക്ക് ക്യാരക്ടറാണ് പ്രധാനം, പക്ഷെ ഇൻബ അത് മനസ്സിലാക്കിയതേയില്ല. ശരി, നിങ്ങൾക്ക് പോവാം. എനിക്കിനി ഇതൊന്നും കാണാൻ വയ്യ. എക്സ്ക്യൂസ് മീ മാം, തെറ്റ് ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ നോക്കി നിൽക്കുന്നവരെ മനുഷ്യരല്ല. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? മുകളിലോട്ട് വാ, അകത്തേക്ക് കയറും. കരയുന്നതുകൊണ്ട് ഒന്നും മാറ്റാൻ പറ്റില്ല. ഇരിക്കവിടെ. മോനെ, ഞാനെന്ത് ചെയ്തിട്ടാ? എന്നെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് സർ. സൈലന്റ് ആയിട്ട് സെപ്റ്റംബർ 11 നർമ്മദ റെസ്റ്റോറൻറ്റിൽ കാപ്സിക്കൻ കഴിച്ചത് കൊണ്ടാണ് അവൾക്ക് ഫുഡ് അലർജി. ബട്ട് അവളത് ഓർഡർ ചെയ്തിട്ടേ ഇല്ല, പക്ഷെ വാങ്ങിച്ചു കൊടുത്തത് നിങ്ങളാ. അന്ന് റെസ്റ്റോറൻറ്റിൽ നിങ്ങളും മകളും തമ്മിൽ വലിയ വഴക്കായിരുന്നു. കാരണം ഇൻബ ഇനിയും തൻ്റെ മകളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് നേരെ ഇൻബയെ കാണാൻ വീട്ടിലേക്ക് ചെന്നു. അവിടെ നിങ്ങളുടെ മകൾ നർമ്മദയെ കണ്ടപ്പോൾ നിങ്ങൾ വീണ്ടും ഷോക്കായി. ഇവൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ അവളെ ഫോളോ ചെയ്തു. ബട്ട് നിങ്ങളുടെ ബാഡ് ലക്ക്, അവിടെയുള്ള ATM CCTV ക്യാമറയിൽ അത് പതിഞ്ഞു. ഡോക്ടർ സിമ്പലൊട്ടിയ നിങ്ങളുടെ കാർ വീണ്ടും 8:25 ആ വഴി കടന്നുപോയി. എവിടെ കുത്തിയാ മരിക്കുമെന്നറിയാവുന്ന നിങ്ങൾ ഒരു ദയ്യമില്ലാതെ അവളെ കുത്തി. പ്രൊഫഷണൽ ടച്ച്. 5 ഇഞ്ച് നീളം, 1.5 സെന്റിമീറ്റർ വീതി. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വെപ്പൺ അല്ലേ? നിങ്ങൾ തന്നെ കൊല ചെയ്തിട്ട് ഒന്നും അറിയാത്തവനെ പോലെ കാഞ്ചീപുരത്ത് സ്വന്തം വീട്ടിലേക്ക് പോയി. അതിനുശേഷം ലൂനയിൽ നിന്ന് വിവരം അറിഞ്ഞ് അതേ ദിവസം തിരിച്ച് ചെന്നൈയിലെത്തി. നിങ്ങളുടെ കാർ 3 തവണ ടോൾ ഗേറ്റ് ക്രോസ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ്. ഇത്രയൊക്കെ തെളിവുണ്ടായിട്ട് ഞാൻ നിങ്ങളെ സംശയിക്കണ്ടേ സാർ? അതിനാണ് ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ ടെസ്റ്റ് ചെയ്തത്. സോറി. സ്വന്തം മകളുടെ രക്തക്കറയോടുകൂടിയുള്ള ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ല. ആ മോമെന്റിൽ ഞാൻ കൺഫേം ചെയ്തു നിങ്ങളാണെന്ന്. പക്ഷെ എനിക്ക് ഇനിയും പിടികിട്ടാത്തൊരു കാര്യം എന്താന്ന് വെച്ചാ, സ്വന്തം അച്ഛൻ തന്നെ എങ്ങനെ ഒരു സാധാരണ ലവിന്റെ കാര്യത്തിൽ സ്വന്തം മകളെ കൊല ചെയ്യൂ? അപ്പോഴാണ് എനിക്കൊരു കാര്യം സ്ട്രൈക്കായത്. ഇവിടെ ഇന്റർഗേഷന് വന്ന എല്ലാവരുടെയും മൊഴിയിൽ സ്ട്രെസ്സായ ഒരേ ഒരു കാര്യം, കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവൾക്ക് മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് വാങ്ങി കൊടുത്തിരുന്നു. ഞാനാണെങ്കിൽ അവളെ പോലെയല്ല. പൈസ, ചുറ്റുപാട്, അന്തസ് എല്ലാം കുറവായിരുന്നു എനിക്ക്. ജാതി. ഐ ഗോട്ട് മൈ ക്ലൂ. നർമ്മദ മറ്റൊരു ജാതിയിലെ പയ്യനെ പ്രേമിച്ചത് കൊണ്ടായിരിക്കും അവൾ മരിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. അതാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത ടെസ്റ്റ്. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ടാർഗറ്റ് ആ 3 പേരായിരുന്നില്ല, നിങ്ങളായിരുന്നു. അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴൊക്കെ നിങ്ങളുടെ റിയാക്ഷനാണ് ഞാൻ വാച്ച് ചെയ്തത്. അവരെപ്പോഴൊക്കെ നിങ്ങളുടെ മകൾ മറ്റൊരു ജാതിയിലെ പയ്യനെ സ്നേഹിച്ചെന്ന് പറഞ്ഞോ, അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വന്നു. അത്രയും ജാതി സ്പിരിറ്റ് ആണല്ലേ.
നിങ്ങളുടെ സ്വന്തം മോളെ ജാതിയുടെ പേരിൽ നിങ്ങൾ തന്നെ കുത്തിക്കൊന്നിരിക്കുന്നു. ദുരഭിമാന കൊല, ആൻ എമോഷണൽ മർഡർ. ആക്ച്വലി അന്ന് മഴ പെയ്തില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇത്രയും നീളില്ലായിരുന്നു. അതും ഇന്നത്തെ അഡ്വാൻസ്ഡ് ഫോറൻസിക് ടെക്നോളജിയിൽ നിങ്ങളെ 48 മണിക്കൂറിൽ ലോക്കപ്പിൽ ഇടുവായിരുന്നു. പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ മോനെ, എന്നാ ഇരിക്കേ. എന്താ പറയാൻ പോകുന്നത് പറയൂ. മോനെ, നിനക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാകും. സൊസൈറ്റിയിലെ സ്വത്ത്, ബഹുമാനം, ഇതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം എന്താ? ജാതി. നർമ്മദ എന്റെ മോളല്ല, എന്റെ ജാതിയുടെ അടയാളമാണ്. അതെങ്ങനെ ഞാൻ നഷ്ടപ്പെടുത്തും? അവൾ മരിച്ചാലേ അതിന് കളങ്കം ഏർപ്പെടാതിരിക്കുമെന്ന് ഞാൻ കൊന്നു. ഞാനൊരു ഡോക്ടറാണ്, പേരെടുത്ത സർജൻ. എന്നിട്ട് പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവളെ ഞാൻ എന്തിനു കെട്ടി? ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അച്ഛൻ പറയുന്നത് പോലെ, നമ്മുടെ വിത്ത് മറ്റൊരു ജാതിയിൽ ചെന്ന് വീഴാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കാലം കാലങ്ങളായി രക്തത്തിൽ കലർന്നു പോയതാണ് മോനെ ഇത്. സൊസൈറ്റിയെക്കാളും എനിക്ക് മറ്റൊന്നും തന്നെ വലുതല്ല. ഇന്നീ നിമിഷം വരെ അങ്ങനെ ചെയ്തതിൽ എനിക്കൊരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഇതിലെവിടെയും തെറ്റ് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടേയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അവര് രണ്ടുപേരും തമ്മിൽ ഇഷ്ടമായിരുന്നു, അതിലെന്താ സാർ തെറ്റ്? അത് ശരി, സ്വന്തം കുഞ്ഞു മരിക്കാൻ കിടക്കുകയാണെങ്കിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും എന്റെ ജാതിക്കാരുടെ രക്തം മതി എന്ന് പറയുന്ന കൂട്ടരല്ലേ നിങ്ങള്? ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. യു നോ സംതിങ്, എന്റെ ലൈഫിൽ തന്നെ ബിഗ്ഗസ്റ്റ് ലെസൺ ഈ വീവൻ കേസാണ്. പക്ഷെ ഇതുവരെ പഠിച്ചവർക്കിടയിൽ ജാതി ഇല്ലെന്ന് ഞാൻ കരുതിയിരുന്നു. എത്ര വലിയ വിഡ്ഢിയല്ലേ ഞാൻ! ആഫ്റ്റർ ഓൾ, എഡ്യൂക്കേഷൻ പോലും നിങ്ങളുടെ ജാതിയുടെ ടൂളായിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ മാട്രിമോണിയിലും വീട് വാടകയ്ക്ക് വിടുമ്പോഴും ഈ ജാതിക്കാർ തന്നെ വേണമെന്ന് ധൈര്യമായിട്ട് പരസ്യം ചെയ്യാൻ പറ്റൂ? നാണല്ലേ. ഇതെല്ലാം മറികടന്നു ഞങ്ങൾക്ക് സ്നേഹമാണ് വലുതെന്നും പറഞ്ഞ് ധൈര്യമായിട്ട് എല്ലാരെയും എതിർത്ത് കല്യാണം കഴിച്ചാൽ നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ അവരുടെ കോളനി തന്നെ കത്തിക്കും. എല്ലാരും അവരവരുടെ ജാതിയിൽ തന്നെ പ്രേമിക്കണം, അല്ലെങ്കിൽ പേടിച്ച് അടങ്ങി ഒതുങ്ങിയിരിക്കണം. എത്ര നാളെന്ന് വെച്ചാ ഈ ചോര കാണിച്ച് പേടിപ്പിക്കുക? ഇതൊക്കെ മാറും, മാറിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അടിച്ച് തകർക്കുന്ന തലമുറയാണ് ഇപ്പോഴത്തെ ജനറേഷൻ. നിങ്ങളുടെ ജാതിയൊക്കെ കുറച്ചുനാൾ കഴിയുമ്പോൾ ഇല്ലാതായി പോകും സാർ. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞ്? തെറ്റാണെന്ന് തോന്നുന്നില്ല? തോന്നും. മരിക്കുന്നതിന് മുമ്പ് ജയിലിൽ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, എന്തെങ്കിലും തോന്നും. ജസ്റ്റിഫൈ ചെയ്യുന്നു. ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ? എങ്ങനെയാ അമ്മേ, എങ്ങനെയാ ഇയാളുടെ കൂടെ ഇത്രയും നാൾ നിങ്ങൾ കഴിഞ്ഞത്? എങ്ങനെയാന്ന് ചോദിച്ചാ, ഒരു പെണ്ണെന്ന് പറയുമ്പോ കൾച്ചറല്ല ആദ്യം നോക്കുന്നേ, അത് പറഞ്ഞല്ലേ ഇവിടെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു നാട്ടില് ഒരു പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാടാ എന്റെ നർമ്മദയെ കൊന്നത്? എന്തിനാണ് അവളെ കൊന്നത്? എന്തിനാ കൊന്നത്? ഞങ്ങൾ എന്താ ദ്രോഹം ചെയ്തടാ നിനക്ക്? എന്തിനാണ് എന്റെ പൊന്നു മോളെ കൊന്നു കളഞ്ഞത്? എന്തിനാടാ നിങ്ങളുടെ ജാതി എടുത്ത് ഞങ്ങളുടെ അടിവയറ്റിന് അടിക്കുന്നത്? മുരളി, ആ
ഫാമിലി ഡ്രസ് ക്യൂട്ട് ആയിട്ടുണ്ടല്ലോ. അറിയാം. ഇന്ന ഇത് വളരെ ബോറാ. എന്നാ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഞാൻ ഒളിക്കാം, നിങ്ങളെ കണ്ടുപിടിക്കും. ഓക്കേ.